വിശുദ്ധ റംസാനിലെ ഏറ്റവും പ്രധാന ചടങ്ങാണ് വൈകുന്നേരങ്ങളിലെ നോമ്പുതുറ. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സംഗമ വേദി കൂടിയാണ് മലബാറിലെ ഓരോ നോമ്പുതുറകളും. റാഷിദ് കരീറ്റിപ്പറമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിശുദ്ധിയുടെയും സ്നേഹത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ വിശ്വാസികൾക്കും റംസാൻ. പകൽ മുഴുവൻ വ്രതമനുഷ്ഠിച്ച് വൈകുന്നേരത്തെ മഗ്രിബ് ബാങ്കോടുകൂടി വ്രതം പൂർത്തിയാക്കി നോമ്പു തുറക്കുകയായി. സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സംഗമ വേദി കൂടിയാണ് മലബാറുകാർക്ക് നോമ്പുതുറകൾ. സുവർണ നഗരി എന്നറിയപ്പെടുന്ന കൊടുവള്ളിയിലെ നോമ്പുതുറക്കാഴ്ചയാണിത്. ഉച്ചയോടുകൂടി തന്നെ ഇവിടുത്തെ അടുക്കളകൾ സജീവമാകും. പിന്നീട് വിഭവങ്ങൾ ഓരോന്നായി അടുക്കളയിൽ നിറയും. വിഭവങ്ങൾ തയ്യാറാക്കുന്നതിലൂടെ നോമ്പിൻ്റെ ക്ഷീണമൊന്നും അറിയില്ലെന്നാണ് വീട്ടമ്മ ജാസ്മിൻ ബഷീറിൻ്റെ അഭിപ്രായം. നോമ്പിനൊരു സ്പെഷ്യൽ എനർജിയാണ്. എല്ലാവർക്കും കൊടുക്കുമ്പോൾ കുടുംബത്തിലെല്ലാവരും കൂടി കൂടിയിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ക്ഷീണം അറിയുന്നേയില്ല. നോമ്പു തുറപ്പിക്കുന്നത് പുണ്യമാണെന്നതിനാൽ ചെറുതും വലുതുമായ നോമ്പുതുറകൾ ഓരോ വീടുകളിലും സംഘടിപ്പിക്കാറുണ്ട്. ഇനി ബാങ്ക് വിളിക്ക് കാതോർക്കുകയായി. ഈത്തപ്പഴം കൊണ്ടാണ് വ്രതം അവസാനിപ്പിക്കുന്നത്. പിന്നീട് വിഭവസമൃദ്ധമായിരിക്കും തീൻമേശകളിൽ ഒരുക്കിയിട്ടുണ്ടാവുക. നിരവധിയായ പാനീയങ്ങളും വ്യത്യസ്തമായ പലഹാരങ്ങളും പത്തിരിയും ഇറച്ചിയും കോഴിക്കറിയുമെല്ലാം തയ്യാറായിട്ടുണ്ടാകും. സമൂഹ നോമ്പുതുറകളിലൂടെ കൂട്ടായ്മയും ഐക്യവും ഊട്ടിയുറപ്പിക്കാൻ കഴിയുമെന്നും പഴയ കാലഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇന്നത്തെ നോമ്പുതുറകളെന്നുമാണ് വീട്ടിലെ കാരണവർ കലന്തൻ കുട്ടിഹാജിയുടെ അഭിപ്രായം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൂട്ടായിട്ടുള്ളൊരു തുറന്നു അന്നുണ്ടായില്ല. അന്ന് ചെറിയ തോതിലൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും മാറ്റമുണ്ട്. കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും സ്നേഹബന്ധങ്ങൾ കൈമാറാനും ഇത്തരം സമൂഹ നോമ്പുതുറകൾ ഉപകരിക്കുമെന്നാണ് ഗൃഹനാഥൻ ഇ സി ബഷീർ പറയുന്നത്. കൊല്ലത്തിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭവമാണ്. കാരണം ഇങ്ങനെ ഒത്തുകൂടുക, ഒരു നല്ലൊരു ഭക്ഷണം കഴിക്കുക, പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, അതൊക്കെ ഒരു ഭയങ്കര ജീവിതത്തിൽ നല്ലൊരു അനുഭവമാണ്. എല്ലാ നോമ്പുകൾക്കും എല്ലാവരും ഇതുപോലെ ഒരുമിച്ച് കൂടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വ്രതാനുഷ്ഠാനത്തിൻ്റെ നാളുകളിൽ ആരാധനാ കർമ്മങ്ങളുടെ ഭാഗമായിട്ടാണ് വിശ്വാസികൾ നോമ്പുതുറയെ കാണുന്നത്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മ പുതുക്കലാണ് ഓരോ നോമ്പുകാലവും. മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതോടുകൂടി നോമ്പു തുറക്കുകയായി. കൊടുവള്ളിയിലെ വിഭവസമൃദ്ധമായ നോമ്പുതുറയിൽ നിന്നും ക്യാമറമാൻ ഹൃദേശ് വേങ്ങരിക്കൊപ്പം റാഷിദ് കരീറ്റിപ്പറമ്പ്.